നമസ്കാരം. വസന്തത്തിൻ്റെ മറ്റൊരു പേരാണ് ഖലീൽ ജിബ്രാൻ, പ്രണയധൂർത്തടിച്ച കാമുകൻ. ജിബ്രാൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, പ്രണയിക്കുമ്പോൾ നാം ധ്യാനിക്കുകയാണ്. ധ്യാനം പ്രണയമാണ്, പ്രണയം സമാധിയാണ്. പ്രണയവചനങ്ങൾ ആരും സൃഷ്ടിക്കുന്നതല്ല, അത് സ്വർഗത്തിൻ്റെ കൂട് തുറന്ന് ഭൂമിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എത്ര നല്ല നല്ല വരികളാണ് ഖലീൽ ജിബ്രാൻ നമുക്ക് തന്നിട്ടുള്ളത്. ആത്മാവിൻ്റെ സൗന്ദര്യത്തെ തേടുന്നവനാണ് കവി. എല്ലായ്പ്പോഴും കവി തേടിക്കൊണ്ടിരിക്കുന്നത് ആ സൗന്ദര്യമാണ്. പ്രണയം അവനവൻ്റെ സൗന്ദര്യമാണ്. ആ അവനവൻ്റെ സൗന്ദര്യം അപരനിൽ ദർശിക്കാനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമായിട്ടുള്ള കാര്യം. ആ ദർശനം സത്യസന്ധവും ഏകാന്തവുമായിട്ടുള്ള ഒരു ധ്യാനത്തിലേക്ക് എത്തുമ്പോഴാണ് പ്രണയത്തിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള വരികൾ, എഴുത്തുകൾ നമുക്ക് ഉണ്ടാവുന്നത്. മധുസൂദനൻ നായരുടെ കവിതയുടെ നാല് വരികളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്നാൽ, ഇരുളിൻ്റെ മഹാനിദ്രയിൽ നിന്നും, അല്ലെ, ഇരുണ്ടുകിടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വെളിച്ചമാണ് പ്രണയം. അതുതന്നെയാണ് ഉള്ളൂരും പറഞ്ഞിട്ടുള്ളത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തൻ്റെ കവിതയിൽ, പ്രേമസംഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ മതമുണ്ടെങ്കിൽ അത് ഉലകിൽ പ്രണയം എന്നതാണ്. അതാണ് നമ്മെ മൊത്തത്തിൽ ഊട്ടുന്ന പാർവണ ശശിബിംബം എന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നോ കവിതയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആദികവിയായ വാൽമീകി പോലും ആദികാവ്യം എഴുതിയപ്പോൾ ഒരു പക്ഷേ ആ പ്രണയത്തിൻ്റെ തീക്ഷ്ണഭാവങ്ങളായിരിക്കാം എഴുത്തിൽ കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ചുറ്റുപാടുകളിലൂടെ ആയിരിക്കാം ആ കഥ വളർന്നിട്ടുണ്ടാവുക. അങ്ങനെ ചിന്തിക്കാതിരിക്കാനും നമുക്ക് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ലല്ലോ. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ, നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും, ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിൽ അടിയുന്നതേ നിത്യസത്യം. ഇത്രയും തീക്ഷ്ണമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പ്രണയത്തിനെ എഴുതാൻ, അല്ലെങ്കിൽ പ്രണയത്തിനെ കുറിച്ച് എഴുതാൻ കവിക്ക്, മധുസൂദനൻ നായർക്ക് കഴിഞ്ഞത് നമ്മളെല്ലാവരും എല്ലാ കാലത്തും വായിച്ച്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച് നമ്മളത്രയും താലോലിച്ച് നടക്കുന്ന വരികളാണ്. അതുപോലെ തന്നെ ഒ എൻ വിയിലേക്ക് പോകുമ്പോഴും ഏറ്റവും, എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് പ്രണയ കവിതകൾ സിനിമാ ഗാനങ്ങളാണായി മാറിയിട്ടുള്ളത്. ചലച്ചിത്ര ഗാനങ്ങളാവാൻ, അതായത് നന്നായി ഈണമിട്ട് സിനിമാ ഗാനങ്ങളായിട്ടുള്ളതാണ് ഒട്ടുമിക്ക നല്ല പ്രണയ കവിതകളും. ഒ എൻ വിയുടെ തന്നെയുണ്ട്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. അപ്പോൾ അത്രയും അരികിൽ നീ ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. അതേ ഒ എൻ വി തന്നെയാണ്, ഒരു നറു പുഷ്പമായി നിന്നേർക്കു നീളുന്ന മഴമുനയാരുടേതാകാ എന്നെഴുതിയതും അതേ ഒ എൻ വി തന്നെയാണ്. ചുള്ളിക്കാടിൻ്റെ പ്രണയത്തിലേക്ക് വരുമ്പോൾ, പ്രണയമാണോ മെനെ നിന്നെക്കുറിച്ചുള്ള പ്രണയമെനിക്കെന്തൊരാനന്ദമാണോ മെനെ എന്നാണ് ചുള്ളിക്കാടിലേക്ക് വരുമ്പോൾ. നമ്മൾ ചങ്ങമ്പുഴയുടെ രമണനാണ് എല്ലാ കാലത്തും മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പ്രണയ കാവ്യമായിട്ട് നമ്മൾ കരുതിപ്പോകുന്നത്. ഏറ്റവും കൂടുതൽ എഡിഷനുകളും ഏറ്റവും കൂടുതൽ അടിച്ചിറക്കുന്നതുമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് ഇന്ദുലേഖയും അതുപോലെ തന്നെ രമണനും. അപ്പോൾ രമണനിലെ പ്രണയകാവ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ മണിമേടയിൽ എൻ വിപുല പ്രേമസമുദ്രം ഒതുങ്ങുകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും, എന്താ പറയുക, പ്രേമത്തിൻ്റെ ആ ഒരു വലിയൊരു തരംഗത്തെ കവി കാണുന്നത് ആ ഒരു കവിതയിൽ തന്നെ. പ്രകൃതിയും പ്രേമവും കൂടിയിട്ടുള്ള സംസാരമാണ് നമ്മൾ ആ ഒരു കവിതയിലെ ഉടനീളം നമ്മൾ കാണുന്നത്. അതുപോലെ മനസ്വിനിയിലും ചങ്ങമ്പുഴ എഴുതുന്നുണ്ട്,
പ്രണയിനിയുടെ അഴക് വർണ്ണിച്ച് വർണ്ണിച്ച് അവസാനം കവി എത്തുന്നത് ഒരു മായാലോകത്തേക്കാണ്. പക്ഷേ ഇടപ്പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രണയത്തിന് പകരം, അല്ലെങ്കിൽ പ്രണയത്തിന് ശേഷം, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഇടയിൽ തന്നെ കൂടുതൽ ഏകാന്തതയിലേക്കും ഇരുട്ടിലേക്കും പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഇടപ്പള്ളിയിൽ കാണുന്നത്. പ്രണയവും പ്രണയഭംഗവും രണ്ടും പ്രണയത്തിലുണ്ടാവുന്ന രണ്ടവസ്ഥകളാണ്. പ്രണയത്തിൻ്റെ ഭീകരമായ അവസ്ഥയെ നമ്മൾ ഇടപ്പള്ളിയുടെ പല കവിതകളിലും കാണുന്നുണ്ട്. പ്രണയത്തിൻ്റെ ഒറ്റപ്പെടലും മരണഭീതിയൊക്കെ നമ്മൾ അതിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ റഫീഖ് അഹമ്മദിൻ്റെ കവിതകളിലേക്ക് വരുമ്പോൾ, മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, അവിടെ റഫീഖ് അഹമ്മദ് തൻ്റെ വരികളിലേക്ക് മരണത്തിലേക്കാണ് പ്രണയത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ മരണത്തെ എത്ര നേരത്തും നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ സ്വപ്നത്തിൻ്റെയൊക്കെ ആ അവസ്ഥകളിൽ നിന്നും മരണത്തിലേക്ക് പ്രണയത്തിൻ്റെ ആ ശാശ്വതമായിട്ടുള്ള സത്യം എത്തുന്നതിൻ്റെ അവസ്ഥയാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകളിലേക്ക് കവിതയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വരി എഴുതാൻ പറ്റിയത്. ഒടുവിലായകത്തേക്കെടുക്കുന്ന ശ്വാസത്തിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ എന്നുള്ള ഭാഗം അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഒടുവിൽ അകത്തേക്കെടുക്കുന്ന ശ്വാസത്തിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ എന്ന് പറയുമ്പോൾ ജീവനും മരണവും എന്ന് പറയുന്നത് ഒരു ശ്വാസത്തിൻ്റെ ഇടയിലാണ് ജീവൻ, അല്ലേ? ജീവൻ ആ ശ്വാസത്തിൻ്റെ ഇടയിലാണ് ജീവൻ നിലനിൽക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് ആ ജീവൻ ഓരോ ശ്വാസമാണെന്നാണ്. അപ്പോൾ ആ ശ്വാസം അകത്തേക്ക് എടുത്ത് നിലയ്ക്കുമ്പോൾ ളും നീ എൻ്റെ അരികത്ത് ഉണ്ടാകണം എന്ന് പറയുന്നിടത്ത് നമുക്ക് വേറൊരു പ്രണയമാനം അപ്പുറത്തേക്ക് പറയാനില്ല എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ ഉടനീളം പ്രണയത്തിനായി മാത്രം ജീവിതം ബലി കഴിച്ച, എഴുത്തിലൂടെ തന്നെ എഴുത്ത് മാത്രമായിട്ട് എഴുത്തും പ്രണയവും, അല്ലെങ്കിൽ എന്താ പറയുക, എഴുത്തിലൂടെ തന്നെ ജീവിതവും കണ്ട ഒരു കഥാകാരി അല്ലെങ്കിൽ സാഹിത്യകാരി നമുക്ക് സ്വന്തമായിട്ടുണ്ട്, മാധവിക്കുട്ടി. അവരെ അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ മനസ്സും ശരീരവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് അവർ തൻ്റെ എഴുത്തിൽ കൊണ്ട് നടന്നത്, അല്ലെങ്കിൽ അവരവരുടെ എഴുത്തിലൂടെ മുഴുവനായിട്ടും നമ്മളിലേക്ക് എത്തിച്ചത് അങ്ങനെയാണ്. അതായത് നഷ്ടവും അവരുടെ സ്വപ്നങ്ങളും ചാലിച്ചെഴുതിയത് അവരവരുടെ മനസ്സും ശരീരവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് അവരവരുടെ സാഹിത്യ ലോകത്ത് സ്വന്തമായിട്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ്. അവിടെ അവരും അവരുടെ പ്രണയവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു മനുഷ്യനോ വേറൊരു ബന്ധങ്ങളോ കെട്ടുപാടുകളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രണയത്തിന് വേണ്ടി നടക്കുകയും അന്വേഷിക്കുകയും ചെയ്ത എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മൾ വീരാൻകുട്ടിയുടെ കവിതയിലേക്ക് വരുമ്പോൾ വീരാൻകുട്ടിയുടെ കവിതയിൽ പറയുന്നുണ്ട്, പ്രണയത്തിൽ പെട്ട നാൾ മുതൽ ഭൂമിയിൽ കാമുകന് കാലുകളെ ഉണ്ടായിരുന്നില്ല, ഭൂമിക്ക് മുകളിൽ കാലുകളെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിക്ക് മുകളിൽ കാലുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സമയത്തും പ്രണയത്തിൽ ഏർപ്പെട്ട നാൾ മുതൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു, സർവ്വസ്വതന്ത്രനായി പറക്കുകയായിരുന്നു എന്നാണ് വീരാൻകുട്ടിയുടെ കവിതയിൽ പറയുന്നത്. അപ്പം ഉത്തരാധുനിക ഭാഷയിലേക്ക് വരുമ്പോൾ, ഉത്തരാധുനിക കവിതകളിലേക്ക് വരുമ്പോൾ കവികളുടെ ഭാഷയും പ്രണയസങ്കല്പവും മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വർണ്ണനകളിൽ നിന്ന് ഉത്തരാധുനിക ഭാഷയിലേക്ക് പ്രണയം കടന്നു വരുമ്പോൾ അവിടെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കവിതയിൽ എഴുത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകൾ എടുത്ത് നോക്കുമ്പോൾ, സൂര്യകാന്തി കവിത എടുത്ത് നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സൂര്യകാന്തി പൂവ് സ്നേഹിക്കുന്ന സൂര്യൻ, സൂര്യൻ്റെ ഒരൊറ്റ ദിവസത്തെ ആ തണലും സ്നേഹത്തിലുമാണ് സൂര്യകാന്തി പൂ വിടർന്ന് വിലസി വൈകുന്നേരം ആകുമ്പോഴേക്കും കൊഴിഞ്ഞു വീഴുന്നത്. എങ്കിലും തന്നെ കടന്നു പോകുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് പ്രണയസാഫല്യം നേടുന്ന സൂര്യകാന്തി പൂ പറയുന്നുണ്ട്, ആര്യമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്നെ എന്നെ പുച്ഛിപ്പതാണ് ഈ ലോകം എന്ന് പറയുന്നുണ്ട്. പുതിയ പ്രണയ കവികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാല്പനിക ഭാവങ്ങളിൽ നിന്ന് വട്ടം കറങ്ങുന്ന, അല്ലെ, കാല്പനിക ഭാവങ്ങളിൽ കടന്ന് വട്ടം കറങ്ങുകയും ചിലപ്പോൾ ശരീരത്തിൻ്റെ പല പുതിയ തലങ്ങളിലേക്ക് സ്വതന്ത്ര പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന പുതിയ കവിതകളെ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീപക്ഷ എഴുത്തുകളിലൊക്കെ കൂടുതൽ പ്രണയവും കാമവും ശരീര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനങ്ങളുമാണ്.
അത് പല തലങ്ങളിലാണ് നടക്കുന്നത്. അതിലെ പ്രണയഭാവങ്ങളും വിടുതലുകളും അന്വേഷണങ്ങളൊക്കെയാണ് പുതിയ കവിതകളിൽ പുതിയ ഭാഷയിൽ വരുന്നത്. അത് ഒരു വലിയൊരു വൃക്ഷമായി നിൽക്കുമ്പോഴും അതിൻ്റെ വിവിധ ശാഖകളെന്ന പോലെ പ്രണയത്തെയും ശരീരത്തെയും ആവോളം അവരുടെ സ്വാതന്ത്ര്യത്തോളം അത് എത്രമാത്രം മനസ്സിലുണ്ട് സ്വാതന്ത്ര്യം എന്നുള്ളത് എഴുത്തുകാരനെ ആശ്രയിച്ചിരിക്കും. ആ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തോളാണ് പുതിയ കവികൾ പുതിയ ഭാഷയിൽ പുതിയ എഴുത്തുകൾ എഴുതി കാണുന്നത്. നമ്മൾ പുതിയ കവിതകളിലും ഈ മനുഷ്യനോളം എല്ലാ ജീവജാലങ്ങളുടെയും ആധികാരികമായിട്ടുള്ള ഭാവം പ്രണയമാണ്. മനുഷ്യനും അത് തന്നെയാണ്. അപ്പം മനുഷ്യനോളം അല്ലെങ്കിൽ എല്ലാ ജീവനോളം ജീവനുള്ളിടത്തോളം പഴക്കമുള്ള ഈ പ്രണയഭാവത്തിൻ്റെ തന്നെ പുതിയ പുതിയ ആഖ്യാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പാരസ്പര്യവും അതിൻ്റെ ആ ഗാഢമായിട്ടുള്ള ബന്ധവുമാണ് പുതിയ കവിതകളിലേക്ക് പുതിയ കവികളിലേക്ക് വരുമ്പോൾ പുതിയ ഭാഷയിൽ നമ്മൾ കാണുന്നത്. അപ്പം ശരിക്കും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, സ്നേഹം, അതിൻ്റെ പല പല ഭാവങ്ങൾ അതൊക്കെ തന്നെയാണ് നമ്മൾ പുതിയ എഴുത്തിലും കാണുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനെത്രത്തോളം വ്യത്യസ്തമായി എത്രത്തോളം ആത്മാർത്ഥമായി എത്രത്തോളം എന്താ പറയുക തൻ്റേതായ രീതിയിൽ വേറിട്ട് കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ കവിതകളെ വിലയിരുത്തുന്നതും. പ്രണയത്തിൻ്റെ വസന്തം തീരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രണയിക്കുമ്പോൾ നാം ധ്യാനിക്കുകയാണ്. ധ്യാനം പ്രണയമാണ്, പ്രണയം സമാധിയാണ്.